ജ്യോതിഷവിദ്യയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച ഔഷധിയിൽ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സിൻജബ്രസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് കസ്തൂരി മഞ്ഞൾ. പ്രാദേശികമായി കസ്തൂരി മഞ്ഞളിനെ മഞ്ഞക്കൂവ എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ മലഞ്ചെരുവുകളിൽ വ്യാപകമായ തോതിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ ഇലകൾ ദീർഘ വൃത്തരൂപത്തിലും അതിലെ അരികുകൾക്ക് മഞ്ഞ നിറവും ഉണ്ടാകും. ഇതിൻ്റെ ഇലകൾ തിരുമിയാൽ ഒരുതരം സുഗന്ധവും ഉണ്ടാകുന്നതാണ്. മഞ്ഞ കലർന്ന ഇളം ചുവപ്പാണ് പൂവുകളുടെ നിറം. ഇതിൻ്റെ കിഴങ്ങിന് മഞ്ഞ നിറവും സുഗന്ധവും ഉണ്ട്. കുഷ്ഠജനൌഷധങ്ങളുടെയും വർണ്ണ ഔഷധങ്ങളുടെയും വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന കസ്തൂരി മഞ്ഞളിനെ തിക്തമധുരസവും ലഘുസ്നിഗ്ധഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ മധുരവുമാണ്. സ്റ്റാർച്ച്, പഞ്ചസാര, കൊഴുപ്പ്, കർക്കമിൻ, ആൽബുമിനോയിഡ് എന്നിവയ്ക്ക് പുറമെ ബാഷ്പശീലമുള്ള തൈലവും ഇതിൻ്റെ കിഴങ്ങിലുണ്ട്. വളരെയധികം ഔഷധമൂല്യമുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. തേലിൻ്റെ വിഷം തട്ടിയാൽ അതിൻ്റെ കടിവായിൽ കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് വളരെയധികം നല്ലതാണ്. ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, വിവർണിത, ഇക്കിൽ, ചുമ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച് രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും വിഷശമനകരവുമാണ് കസ്തൂരി മഞ്ഞൾ. ത്വക്കിന് ഭംഗിയും നിറവും പ്രദാനം ചെയ്യുവാനും കസ്തൂരി മഞ്ഞളിന് വിശേഷമായ ഒരു ശക്തി തന്നെയുണ്ട്. പനിനീരിൽ കസ്തൂരി മഞ്ഞൾ അരച്ചെടുത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കി കുറച്ചുനാൾ ദിവസവും മുഖത്ത് ലേപനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ശ്വാസകോശ രോഗങ്ങൾക്ക് വിവിധ ഔഷധ ചേരുവകളിലെ പ്രധാന ഘടകം തന്നെയാണ് കസ്തൂരി മഞ്ഞൾ.